हेलो फ्रेंड्स वेलकम बैक टू माय चैनल यानि पर निकलने द एक्सपो सेंटर इन दागता है ना बुक फेयर गाना में डिटेल आने वाला था वेरी नमक बॉय गाना നമ്മളിപ്പോൾ നിൽക്കുന്നത് എക്സ്പോ സെൻറ്ററിൻ്റെ മെയിൻ ഹാളിലാണ്. അപ്പോൾ നമ്മൾ പോകാൻ നോക്കുന്നത് ഇന്ത്യയുടെ ഹാളിലാണ്. അപ്പോൾ എല്ലാ കൺട്രീസിനും ഓരോ ഹാൾ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കി പോവാണ്ടോ? ഇതുകൊണ്ട് നല്ല തിരക്കുണ്ട് അല്ലേ? സൈഡിലായിട്ട് കുറേ സ്മോൾ സ്മോൾ ഷോപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് വേണമെങ്കിലും മേടിച്ച് ചുമ്മാ സ്നാക്കായിട്ട് കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുറേ സൈഡിലും സൈഡിലാട്ടോ സൈഡിലൊക്കെ ആയിട്ട് ചില ഇൻ്റർവ്യൂസും ആൾക്കാരുടെ ഒപ്പീനിയൻസും ഒക്കെ ചില ടി വി റിപ്പോർട്ടേഴ്സും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മേളില് ആൾക്കാർ വീഡിയോസും എടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയർ ഉണ്ട് മേളില്. നമ്മൾ വന്നേക്കുന്നത് ബുക്ക് ഫെയർ തീരുന്നതിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു റഷും നല്ല തിരക്കും ഉണ്ട് ഇല്ലേ? നമുക്ക് കാണാമല്ലോ. അപ്പൊ ഇത് തീരുമല്ലേ? അപ്പൊ അതിന്റെ നല്ല ഓഫേഴ്സും കുറെ സെയിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും തിരക്കൊക്കെ ഉള്ളത്. എനിവേ നമുക്ക് ഇന്ത്യയുടെ ഹോൾ നമ്പർ തപ്പി പിടിച്ച് പോവാം. അങ്ങനെ നമ്മള് ഇന്ത്യയുടെ ഹോള് കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ഇന്ത്യയുടെ ഹോളിന്റെ എൻട്രൻസിലാട്ടോ, ഫ്രണ്ടില്. അപ്പൊ അതിന്റെ ചുറ്റിലും സൈഡിലും ഒക്കെ ആയിട്ട് കുറെ ബുക്ക് സ്റ്റോളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കതൊന്ന് നോക്കിയിട്ട് പിന്നെ ഇന്ത്യയുടെ ഹോളിലേക്ക് പോവാം. പോവാ, നമുക്ക് കാണാം. കണ്ടോ, ഒരേ ഒരു സ്റ്റോൾ ഞാൻ നോക്കിയപ്പോ ഒരു കുറേ ബുക്ക്സ് ഉണ്ട് കണ്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക്സ് അല്ല ഞാൻ മേടിച്ചട്ടോ, ചില കുറച്ച് ബുക്ക്സ് ഞാൻ മേടിച്ചോളൂ. കണ്ടില്ലേ, ഈ ബുക്സ് എല്ലാം ഓരോ ഡിഫറെൻറ്റ് സ്റ്റോൾസിലൊക്കെയാണ് ഇവര് എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. കണ്ട, ഞാൻ ഇവിടെ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം എങ്ങനത്തെ ടൈപ്പ് ഓഫ് ബുക്സ് ഉള്ളതെന്ന്. പിന്നെ ഇവിടെ നമുക്ക് ചെറുതായി ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മേടിക്കുകയൊക്കെ ചെയ്യാട്ടോ. കുറെ ആൾക്കാർ മേടിക്കുന്നുണ്ട്, അതുപോലെ ഞാനും കുറച്ച് ബുക്സ് മേടിച്ചു. ഇവിടെ കുറേ ടൈപ്സ് ഓഫ് ബുക്സ് മേടിക്കാൻ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ടൈപ്പ് എന്ന് വെച്ചാൽ കുക്കിംഗ് ഉണ്ട്, പിന്നെ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ സ്റ്റോറി ടൈപ്സ് ഒക്കെയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അങ്ങനത്തെ ഓൾ ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബുക്സ് മേടിച്ചിട്ടു, കുറേ ഒന്നുമല്ല കുറച്ച് ബുക്സ് മേടിച്ചു. അപ്പോഴാണെങ്കിൽ ഹിസ്റ്ററി ബുക്സൊക്കെ മേടിച്ചു. ഞാനാണെങ്കിൽ സ്റ്റോറി ബുക്സിൽ ഇങ്ങനെ വിംപി കിട്ട് അങ്ങനെയൊക്കെ മേടിച്ചു. അതാണ് എൻ്റെ ഫേവറേറ്റ് ബുക്ക്. ഞാൻ അത് മേടിച്ചു. പിന്നെ അമ്മ കുക്കിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്സാണ് മേടിച്ചത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഡിഫറെന്റ് സെക്ഷൻ കാണാം, ഒരു റൈറ്റേഴ്സ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് പോയറ്റ്സും പിന്നെ സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ ഒക്കെ ഓരോ മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് ആരൊക്കെയാണെന്ന് എന്നോട് ചോദിക്കട്ടെ, എനിക്കറിയില്ല. സോറി ഫോർ ദാറ്റ്, എനിക്കിത് അറിയില്ല. പിന്നെ ഇവിടെ എന്തോ മീറ്റിംഗ് നടക്കുവാണ്. അതല്ലേ, കുറേ ആൾക്കാർ ഇവിടെ പുറയിൽ ഓഡിയൻസ് ആയിട്ട് ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരായിട്ട് സ്റ്റേജിൽ ഇരിപ്പുണ്ട്, പിന്നെ എന്തോ പ്രസൻറ്റേഷൻ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. എനിവേ നമുക്ക് മുമ്പോട്ട് പോവാം.
ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ സൈഡിലായിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഫംഗ്ഷനാണ് നടക്കുന്നത്. നമുക്കിതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ടൊന്ന് പെട്ടെന്ന് പോവാം. നമ്മളിനി മുന്നോട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കണ്ടോ നല്ല തിരക്കൊക്കെ ഉണ്ട്, കാണാൻ മേലെ സൈഡിലായിട്ട് കുറേ ബുക്ക് സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഓറഞ്ച് കളറുള്ള ഒരു കുഞ്ഞ് ടെൻസ് പോലെയില്ലേ, അത് ചിൽഡ്രൻസിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വർക്ക്ഷോപ്പ്സ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഷോസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ എല്ലാം കണ്ട് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് വി ഐ പീസിനൊക്കെ കണ്ടു. പിന്നെ വി ഐ പീസിനൊക്കെ കണ്ട ആരാണ് ഫോട്ടോ എടുക്കും വീഡിയോ ഒന്നും എടുക്കാത്തത്? പിന്നെ ഞാനൊരു ഫോട്ടോ എടുത്തു, നിങ്ങൾ കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന്. നമ്മളിനി കുറച്ച് അത് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിൻ്റെ സൈഡിലായിട്ട് പണ്ടത്തെ ബുക്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ നല്ല ഓൾഡൻ ബുക്സ് ആണെന്ന് തോന്നുന്നു, പണ്ട് ഏൻഷ്യൻറ്റ് ബുക്സ് ഒക്കെയാണ്. എനിവേ അതൊക്കെ കണ്ടു കഴിഞ്ഞു, നമുക്കിനി ഫ്രണ്ടിലേക്ക് ഇനിയും പോവാം. അങ്ങനെ നമ്മൾ എക്സ്പോ സെൻറ്ററിൻ്റെ എക്സിറ്റിൽ എത്തിയിരിക്കുകയാണ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഫോണിന് മുന്നേ എൻട്രൻസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു 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 ആൻറ്റി എന്താ ചിൽഡ്രൻസിൻ്റെ ഒരു സ്മോൾ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് അതൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇതാണ് എക്സിറ്റ്. പിന്നെ പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് പെട്ടെന്നായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഫുള്ളി ഓവർവ്യൂ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. കണ്ടു എന്ത് തിരക്കാന്ന്. ഈ തിരക്ക് നമ്മൾ കണ്ടുകൊണ്ടാണ് വേറൊരു ഹോളിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം ആവാം നമുക്ക്. കണ്ടോ നല്ല തിരക്കല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ റീസൺ, അത്രേ ഉള്ളൂ. എനിവേ നമുക്ക് പുറത്തേക്ക് വേണ്ട പ്രൊസീഡ് ചെയ്യാം. ബുക്ക് ഫെയർ കഴിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.